മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കേരളത്തിലെ നിയമസഭ സ്പീക്കറായ ആരാധ്യനായ ശ്രീ ശക്തൻ നാടാര് എന്ന കോൺഗ്രസ് നേതാവ് രണ്ട് മഹാബുദ്ധിശാലികൾ മാത്രം പറയാറുള്ള അബദ്ധങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു. ഒന്ന്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞ വരിയാണ്. ആ വ്യക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് മാതൃഭൂമി തലക്കെട്ടായിട്ട് കൊടുക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവനെ ഓരോ മതത്തിൽപ്പെട്ടവർ അവരുടെ മതത്തിന്റെ ആളായിട്ടും ഓരോ ജാതിയിൽപ്പെട്ടവർ അവരവരുടെ ജാതിയിൽപ്പെട്ടവരാക്കും എടുക്കാതെ ഓരോ മതക്കാരും ഓരോ ജാതിക്കാരും അവനവന്റെ ജാതി മതക്കാരനാക്കാൻ ശ്രമിക്കാതെ ശ്രീനാരായണ ഗുരുദേവനെ മാറ്റി നിർത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ സ്പീക്കറെ പോലുള്ള ഒരു മനുഷ്യൻ പറയേണ്ടിയിരുന്നത് അതായിരുന്നില്ല. ശരിക്കും പറയേണ്ടിയിരുന്നത് എല്ലാ മതക്കാരും ശ്രീനാരായണ ഗുരുദേവനെ എടുക്കണം, എല്ലാ ജാതിക്കാരും ശ്രീനാരായണ ഗുരുദേവനെ അവന്റെ ജാതിക്കാരനാക്കണം, ശ്രീ മഹാത്മാഗാന്ധിയെ എല്ലാ ജാതിക്കാരും മതക്കാരും എടുക്കുന്നത് പോലെ നമ്മുടെ പൈതൃകത്തിന്റെ വാഹകരായ ആചാര്യന്മാരെ എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും എടുക്കണം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ നാവിൽ വന്നത് ഒരു മതക്കാരനും അദ്ദേഹത്തിന്റെ മതക്കാരനാക്കരുത് നാരായണ ഗുരുദേവനെ, ഒരു ജാതിക്കാരനും അദ്ദേഹത്തിന്റെ ജാതിക്കാരനാക്കരുത് നാരായണ ഗുരുദേവനെ എന്നൊരു ഉപദേശമാണ് കൊടുത്തത്. പിന്നെ രാഷ്ട്രീയക്കാരായ സ്ഥിതിക്ക് പ്രത്യേകിച്ച് വിവരം വേണമെന്നൊന്നുമില്ല, മറ്റെല്ലാ മണ്ഡലങ്ങളിലും പരാജയപ്പെടുന്നവരാണ് ഇവിടെ വരുന്നത് എന്ന് ജോർജ് ഫെർണാൻഡ് പറഞ്ഞതുപോലെ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചു വേണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. പക്ഷേ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞത് വളരെ വിപുലമായ രീതിയിൽ പത്രങ്ങളിൽ വന്നത് മുസ്ലിം സമുദായം തന്നെ പരസ്പരമുള്ള വിദ്വേഷങ്ങളും വഴക്കുകളും തെറ്റിദ്ധാരണകളും മാറ്റി ഒരുമിച്ച് പ്രവർത്തിക്കണം, മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം, മുസ്ലിങ്ങൾ ഒരുമിക്കണം. ഈ ശക്തൻ നാടാർ എന്ന് പറയുന്ന സ്പീക്കറുടെ പാർട്ടിയിൽപ്പെട്ട സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുരളീധരനും ഓരോരുത്തരും ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ പരസ്പരം ഭിന്നിപ്പിച്ച് നിർത്താൻ വേണ്ടി രാപ്പകല് വെള്ളമടിച്ചവരെ പോലെ പ്രവർത്തിച്ച് പുലമ്പിക്കൊണ്ട് നടക്കുമ്പോൾ അതേ പാർട്ടിയുടെ നേതാവായ ശക്തൻ നാടാർ എന്ന സ്പീക്കർ എന്റെ മുസ്ലിങ്ങളോട് മാത്രം അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിക്കണമെന്നും ഹിന്ദുക്കളെ NSS എസ് എൻ ഡി പിയും വിശ്വകർമ്മജരും അതുപോലെ തന്നെ പുലയ മഹാസഭയും എന്നും സ്പ്ലിറ്റായിട്ട് അനവധി ശാഖകളായിട്ട് ഒരിക്കൽ പോലും യോജിക്കാതെ വേർതിരിഞ്ഞ് നിന്ന് ഇതേപോലെ ഫൈറ്റ് ചെയ്യണമെന്നും പറയുന്നതിന്റെ അർത്ഥം എന്താ? വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ സമത്വ മുന്നേറ്റ യാത്രയില് കൊലവിളി നടത്തിയിരുന്നു. അത് ദശാബ്ദങ്ങൾക്ക് മുമ്പോ അനവധി വർഷങ്ങൾക്ക് മുമ്പോ മരിച്ച ശാശ്വതീകാനന്ദയുടെ ശവം ഇദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ടുവച്ചു. മൈക്രോ ഫിനാൻസിൽ ഇത്രയും വിപുലമായ രീതിയിൽ വളർച്ച നേടിയതിന്റെ പ്രശ്നങ്ങൾ, 2 കോടി രൂപ കട്ടവൻ അപ്പുറത്ത്, ഇനി എത്രയോ കോടി രൂപ കട്ടവൻ പുറത്തു പോണോ അകത്ത് നിൽക്കണോ എന്ന് കോടതി ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ നിന്നപ്പോൾ ഒരു സമുദായത്തെ മുഴുവനും ഉദ്ധരിക്കാൻ വേണ്ടി ഒരു പരിപാടി ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വിമർശിക്കണം, ആക്ഷൻ എടുക്കണം. പക്ഷെ അതിനു പകരം ആ യാത്രയെ പരമാവധി ഇല്ലാതെയാക്കാൻ, പരമാവധി നശിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പറഞ്ഞു. അതേ സമയത്ത് 2 ഹിന്ദുക്കളും 1 മുസ്ലിമും കോഴിക്കോട് ഡ്രൈനേജ് ക്ലീനിങ്ങിൽ മരിച്ചപ്പോ ആ ഹിന്ദുക്കളെ രക്ഷിക്കാൻ പോയ ഓട്ടോ ഡ്രൈവർക്ക് 10 ലക്ഷം കൊടുക്കുകയും യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റിന്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഡ്രൈനേജ് ക്ലീനിങ് നടത്തിയ 2 ഹിന്ദുക്കൾക്ക് ഒന്നും കൊടുക്കാതെ അത് വിളിച്ചു പറഞ്ഞ് സ്വന്തം കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം ആ ഹിന്ദുക്കൾക്ക് കൊടുത്ത ആ വെള്ളാപ്പള്ളി നടേശനെ കോടതിയിൽ ചെന്ന് മുൻകൂർ ജാമ്യം എടുപ്പിക്കുകയും ചെയ്ത് ഹിന്ദുക്കളെ കണ്ടിന്യൂസ് ആയിട്ട് ഭിന്നിപ്പിച്ച് നിർത്തണമെന്നും മുസ്ലിങ്ങൾ അല്ലാതെ തന്നെ ഒരുമിച്ചാണ് നിൽക്കുന്നത്,
അവരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് നിൽക്കണമെന്നും പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ഒരു നാടാര് ഹിന്ദുവിന്റെ പേര് വെച്ചുകൊണ്ട് ഹിന്ദുവിന്റെ മാതാപിതാക്കൾക്ക് ജനിച്ച ഈ ശ്രീശക്തൻ നാടാര് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ചെന്ന് മുസ്ലിങ്ങളെ ഉപദേശിക്കാൻ പാകത്തിന് തളർന്ന് തകർന്ന് ഏതാണ്ട് ആ ലെവലില് ചിലതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തോന്നി കേരളത്തിന് പറ്റിയ നിയമസഭാ സ്പീക്കറാണ് അദ്ദേഹമെന്ന് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിന്റെ പരമകാഷ്ടയിലിരിക്കുന്നൊരു ഒരു പാർട്ടി ഭാരതം മുഴുവനും അടിമുടിയില്ലാതെയായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇതുപോലെയുള്ള കോൺഗ്രസിന്റെ കുറെ വക്താക്കൾ ഇങ്ങനെ പറയുമ്പോൾ ജനത ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്ഭുതം തോന്നും. ഹിന്ദു ഒരിക്കലും യോജിക്കരുത്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് യോജിക്കണമെന്ന് ഒരു മതം മാറിയ ഹിന്ദു ആയിരുന്ന നാടാർ സമുദായത്തിലെ മതം മാറിയ ക്രിസ്ത്യാനി ആഹ്വാനം ചെയ്യുമ്പോൾ അതിന്റെ പുറകിലുള്ള ആത്മാർത്ഥത എന്താണെന്ന് കേരള ജനത ചിന്തിക്കട്ടെ. പ്രണാമം, നമസ്കാരം.